അസ്സലാമു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ബിസ്മില്ല വലഹമദില്ല വസ്ലാത്ത് വസ്സലാമല അഷറഫ് റസൂലില്ല വാലാ അൽഹി വസാബിഹി അജ്മയിൻ അൽഫായി ബിരുത്തള്ളാ അമ്മാബാദ് പ്രിയപ്പെട്ട മമിനീങ്ങളായ സഹോദരി സഹോദരന്മാരെ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഒരുപാട് പേർ കമൻറ്റിൽ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് തുവ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് അള്ളാഹു അവരെ എല്ലാവരുടെയും വിഷമങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു താല സലാമത്ത് നൽകട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ എല്ലാ ദിവസത്തെയും ക്ലാസ്സുകൾ മുടങ്ങാതെ കാണുന്നവരുണ്ട് ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവേ അവർക്കും ഞങ്ങൾക്കും നിൻ്റെ ഇഷ്ടവും പൊരുത്തും നീ ദുനിയാവിലും ആഹ്രത്തിലും അതുപോലെ കബറിലും നീ നൽകണേ അള്ളാമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളായ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ ഖുർആാൻ എല്ലാ കാര്യത്തിനും പരിഹാരമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഒരു മനുഷ്യന് ദുനിയാവിലും ആഹ്രത്തിലും വിജയത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാന ഹുതാല ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഖുർആാനിനെ നാം അവതരിപ്പിച്ചത് ഖുർആാനിനെ നാം ഇറക്കിയത് എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു ഗ്രന്ഥമായിട്ടാണ് മുമ്മിനിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഖുർആനിനെ ഇറക്കിയത് എന്നാണ് അള്ളാഹു സുബഹാനുഹോ താല പറയുന്നത് നമുക്കറിയാം ഖുർആാനിൽ നൂറ്റി പതിനാല് സൂറത്തുകളുണ്ട് ഓരോ സൂറത്തുകൾക്കുള്ള ഫലങ്ങൾ മഹത്വങ്ങൾ നേട്ടങ്ങൾ അത് ഓതിയാൽ അത് പതിവാക്കിയാൽ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ഒരുപാട് ഹബീബായ റസൂൽ ലാഹി സലാഹു അലഹി തങ്ങൾ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ട മുമിനികളെ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഖുർആാനിലെ ചെറിയ സൂറത്ത് നമുക്കൊക്കെ അറിയുന്ന നമുക്കൊക്കെ കാണാതെ അറിയുന്ന നമ്മളൊക്കെ എപ്പോഴും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ കുല്യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന ഈ ചെറിയ സൂറത്ത് ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ നാം മനസ്സിലാക്കിയാൽ മഹത്വങ്ങൾ നാം അറിഞ്ഞാൽ ഒരിക്കലും ഈ സൂറത്ത് നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കില്ല അത്രയധികം മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ ഹബീബായ റസൂൽലാഹി സല്ലാഹു അലഹി വസല്മാ തങ്ങൾ പറയുന്നു ദാരിദ്ര്യത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ കാഫിറൂൻ അതുപോലെ സൂറത്തുൽ ഇഖലാസ് വളരെ മഹത്വമുള്ള സൂറത്തുകളാണ് ഇവ രണ്ടും രണ്ടുമെന്ന് ഈ രണ്ട് സൂറത്തുകൾ പതിവാക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല ദാരിദ്ര്യം എന്ന് പറഞ്ഞത് നാം ജീവിതത്തിൽ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നാൽ കുപ്രനവരെ അവൻ ചിന്തിക്കും എന്നാണ് ഹബീബായ ഹബീബായ് റസൂസ് അലഹി വസ്ലാമ തങ്ങൾ പറയുന്നത് അള്ളാഹു താല നാം എല്ലാവരെയും ദാരിദ്ര്യത്തിൽ നിന്നും എല്ലാ മുസീബത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാവട്ടെ ആമീൻ ഇത് നാം എപ്പോഴും ഓതേണ്ട ഒരു സൂറത്താണ് സുബഹി നിസ്കരിക്കുന്ന ആളുകൾ സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ട് റക്കായത്ത് സുന്നിത്തി നിസ്കാരത്തിൽ ഈ രണ്ട് സൂറത്തുകൾ ഓതൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് അതുപോലെ തന്നെ യാത്രക്കാരുടെ സുന്നത്തി നിസ്കാരത്തിൽ മാര്യബിൻ്റെ സുന്നത്തി നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്തുള്ള രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ ഇഖ്ലാസ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഈ സൂറത്തുൽ കാഫിറൂൻ പതിവാക്കുന്ന ആളുകൾ ഈമാനോടുകൂടി മരിക്കും അത്രക്കും പവറുള്ള അത്രക്കും ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ നാം എപ്പോഴും ദുവാ ചെയ്യുന്ന ഒന്നാണ് മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കാൻ അപ്പോൾ എല്ലാവരും ഈ സൂറത്ത് പതിവാക്കുക ഈമാൻ സലാമത്താക്കിത്തരുന്ന ഒരു സൂറത്താണ് ഈ സൂറത്തുൽ കാഫിറൂൻ പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറയുന്നു മുത്തക്കിങ്ങൾക്കാണ് അന്തിമ വിജയം എന്ന് അള്ളാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് ജീവിച്ച് മരിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു അവസാനം വിജയം നൽകുന്നത് അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലാ എന്ന് പറയാനുള്ള ഭാഗ്യം കിട്ടിയാൽ അവന് സ്വർഗത്തിൽ കടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട പ്രിയപ്പെട്ട മോമിനിങ്ങളെ കുഫറിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ കാപ്പിറോൻ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ധാരാളം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പറയുന്നുണ്ട് റസൂൽ അലഹി വസല്ല തങ്ങൾ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആരെങ്കിലും ഈ സൂറത്ത് ഓതിയാൽ ആരെങ്കിലും ഈ സൂറത്ത് പതിവാക്കിയാൽ ഖുർആാനിൻ്റെ നാലിൽ ഒന്ന് ഓദ്യിയതിൻ്റെ പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത് സൂറത്തുൽ ഇഹ്ലാസിനെ കുറിച്ച് അലൈഹി സലഹുലി തങ്ങൾ പറഞ്ഞത് ഖുർആനിൻ്റെ മൂന്നിൽ ഒന്ന് ഓതിയതിൻ്റെ പ്രതിഫലം അഥവാ പത്ത് ജുസ് ഓതിയതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ സൂറത്തുൽ കാഫിറൂന ഒരു പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആനിൻ്റെ നാലിൽ ഒന്ന് ഓതിയതിൻ്റെ പ്രതിഫലവുമാണ് മാത്രമല്ല അവനെ ബുദ്ധിമുട്ടാക്കുന്ന പൈശാചികാതയിൽ നിന്നും അവൻ രക്ഷപ്പെടും ഈ സൂറത്ത് ഓതുന്ന ആളുകൾ പൈശാചികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടും അതുപോലെ തന്നെ അന്ത്യനാളിൻ്റെ കിയാമത് നാളിൻ്റെ ആ വലിയ പ്രയാസത്തിൽ നിന്നും അവൻ രക്ഷപ്പെടും നമ്മളെല്ലാവരും പേടിക്കേണ്ട ഒരു കാര്യമാണ് കിയാമത് നാളിലുള്ള ആ വലിയ പ്രയാസങ്ങൾ സൂറത്തുൽ കാഫിറൂൻ ഓതുന്ന ആളുകൾ ിയാമ്പ നാളിന്റെ ആ ഭയാനഗതിയിൽ നിന്നും രക്ഷപ്പെടും അതുപോലെ തന്നെ ആരെങ്കിലും ഉറങ്ങുന്ന സമയത്ത് ഈ സൂറത്ത് ഓതിയാൽ അവൻ്റെ ഉറക്കിൽ അവനെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള ശൈത്താനോ മറ്റൊന്നോ അവൻ്റെ അടുത്തേക്ക് അടുക്കുക പോലും ഇല്ല ഭയപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതുമായ കള്ള അവൻ കാണൂല സൂറത്തു കാഫിറൂന ഓതിക്കിടന്നാൽ അവനെ ബുദ്ധിമുട്ടാക്കുന്ന ഒന്നും അവൻ്റെ അടുത്തേക്ക് വരില്ല റസൂൽഹി സല്ലാഹു അലഹി തങ്ങൾ പറയുന്നു നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഈ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കണം ഉറങ്ങുന്ന സമയത്ത് അവർക്ക് ഓതാൻ ഇത് പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ തന്നെ പ്രിയപ്പെട്ട മൂമിനങ്ങളെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ സൂറത്ത് പത്ത് പ്രാവശ്യം ഓതിയാൽ അവൻ മനസ്സിൽ കരുതിയ എന്ത് നല്ല ആഗ്രഹങ്ങളായാലും ദുനിയാവിൻ്റേതായാലും ആഹ്റത്തിൻ്റെതായാലും ആ സമയത്ത് അവൻ അള്ളാഹുവിനോട് ചോദിച്ചാൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂറത്തുൽ കാഫിറൂന പത്ത് പ്രാവശ്യം ഓതി അവൻ്റെ മനസ്സിൽ എന്ത് ഉദ്ദേശമാവട്ടെ എന്ത് മുറാതാവട്ടെ ദുനിയവിൻ്റേതാവട്ടെ ആഹ്രത്തിലേതാവട്ടെ ആ സമയം യറായ എന്ത് കാര്യവും അവൻ ചോദിച്ചാൽ അള്ളാഹു താല ആ ദക്ക് ഉത്തരം നൽകുന്നതാണ് പ്രിയപ്പെട്ട മിനിങ്ങളെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സൂറത്ത് ഓതി ദ്വാ ചെയ്യുന്ന ആ ദിവസത്തിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല തെറ്റ് ചെയ്താൽ നിങ്ങളുടെ ദുവാക്ക് ഉത്തരം കിട്ടുന്നതല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ആ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ നിൽക്കുക സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഈ സൂറത്ത് പത്ത് പ്രാവശ്യം ഓതി നല്ല കാര്യങ്ങൾ എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും അതിന് അള്ളാഹു ഉത്തരം നൽകും എന്നാണ് ഹബീബായ റസൂൽ അള്ളഹി സാഹു തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ മഹത്വമുള്ള വലിയ പവറുള്ള ദുനിയാവിലും ആഹാരത്തിലും നമ്മെ രക്ഷപ്പെടുത്തുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ ഈ സൂറത്ത് എല്ലാവർക്കും ഓതാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും സന്തോഷവും സമാധാനവും ഐശ്വര്യം നൽകണേ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും നീ വരുത്തല്ലേ റബ്ബേ ആമീൻ അസല വലൈക്കും വാഹി വാത്തു